ജില്ലയിൽ 30% ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കുന്നതിനുള്ള ആശയങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്ത കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം. ഇന്റർനെറ്റിന് ഭാവിയിലുള്ള സാധ്യത മുന്നിൽ കണ്ട് ഓപ്പറേറ്റർമാർക്ക് സ്വന്തമായി ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം എന്ന ആശയവും സമ്മേളനം ചർച്ച ചെയ്തു. കുഴൽമന്നം മാത്തൂരിലാണ് സമ്മേളനം നടന്നത്. രാവിലെ പതാക ഉയർത്തലോടെയാണ് സമ്മേളനം തുടങ്ങിയത്. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേബിൾ ടി വി കൺസ്യൂമറുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഇൻ്റർനെറ്റ് രംഗത്തേക്ക്, പ്രത്യേകിച്ച് ഫൈബർ ഇൻ്റർനെറ്റ് രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള ജിയോ, എയർടെൽ പോലുള്ള കമ്പനികൾ, അവർ കേബിൾ ടി വി കൂടി 500-600 ചാനലുകൾ കൊടുക്കാനുള്ള സംവിധാനം കൂടി ഇൻ്റർനെറ്റ് വഴി കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അവരുടെ ഇൻ്റർനെറ്റ് എടുത്താൽ പിന്നീട് കേബിൾ ടി വിക്ക് വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ആവശ്യമില്ല. ആ ഇൻ്റർനെറ്റിൻ്റെ ഭാഗമായി തന്നെ കേബിൾ ടി വികളും കൂടി കാണാം, അതും ഒട്ടേറെ ചാനലുകൾ കാണാം. കേരളത്തിലെ മുഴുവൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെയും സംഘടനയുടെ ബാനറിൽ അണിനിരത്തുകയും പിന്നീട് കെ സി സി എൽ എന്ന കമ്പനി രൂപീകരിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയും ഇന്ത്യയിലെ ആ രംഗത്തെ വൻകിട MSOകളോട് മത്സരിച്ച് അവർ നൽകുന്നതിനേക്കാൾ ബെറ്റർ, ഏറ്റവും മെച്ചപ്പെട്ട സേവനവും ഏറ്റവും ചുരുങ്ങിയ നിരക്കിലും ഓപ്പറേറ്റർമാർക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിലെ കരടായി മാറി. അപ്പൊ ആ രംഗത്ത് കേരളത്തിൽ മത്സരിച്ച് കേരളാവിഷ്ണുവോട് എന്തെങ്കിലും രീതിയിൽ മത്സരിച്ചെത്താൻ കഴിയും എന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇന്റർനെറ്റ് രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള പരീക്ഷ. അപ്പൊ അതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള മത്സരമാണ് നമ്മൾ നേരിടുന്നത്. ജില്ലാ പ്രസിഡന്റ് എച്ച് സിദ്ദിഖ് അധ്യക്ഷനായി, ജില്ലാ സെക്രട്ടറി എം ജി രാജശേഖരൻ ജില്ലാ റിപ്പോർട്ടും, ജോയിന്റ് സെക്രട്ടറി പി ബാബു ഭാവി പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ എ ജിതേഷ് ജില്ലാ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ആലത്തൂർ മേഖലാ പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ ഓഡിറ്റിംഗ് റിപ്പോർട്ടും, സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ചർച്ച, മറുപടി എന്നിവയുമുണ്ടായി. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അനുശോചനം അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ അഭിലാഷ് സ്വാഗതവും, ആലത്തൂർ മേഖലാ സെക്രട്ടറി എ ഹേമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. UTV News, പാലക്കാട്.